लावलिंग केसिलും പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ജീവിതത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രൈം ഏജിൽ ബുദ്ധിമുട്ടിയത് ലാവലിംഗ് കേസ് കൊണ്ടാണ്. അപ്പോൾ ഒരു ഒരു അഴിമതി കേസ് വന്നാൽ എത്ര വലിയ ബുദ്ധിമുട്ടാണ് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് നമ്മൾ ഈ കരുണാകരന്റെയും പിണറായി വിജയന്റെയും അനുഭവത്തിൽ കണ്ടതാണ്. അതാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ നിക്ഷിപ്തമാക്കുമ്പോൾ നമ്മൾ അതിനെ വളരെ കുറഞ്ഞ നിലയിൽ അത് പിണറായി വിജയന്റെ വൈരനിര്യാതന ബുദ്ധി എന്ന നിലയിൽ മാത്രം കണ്ടാൽ മതിയോ സി ജേക്കബ് ജോർജ്? അല്ല, അത് 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 ആ ഒരു വശമുണ്ട്. കാരണം പിണറായിക്കെതിരെ കേസ് വന്നപ്പോൾ പിണറായി ഒറ്റയ്ക്ക് നിന്നാണ് അതിനെ അത് നേരിട്ടത്. പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിലും ബ്രോഡായിട്ട് നോക്കുമ്പോൾ സി പി എമ്മിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിലും പിണറായി വിജയൻ ഒറ്റയ്ക്ക് തന്നെ നിന്ന് പോരാടി. കെ കരുണാകരനെതിരെ പാമോലിൻ കേസ്, ഐ എസ് ആർ ഒ ചാരക്കേസ്, ഈ രണ്ട് കേസും പാമോലിൻ കേസും ഐ എസ് ആർ ഒ ചാരക്കേസും പിണറായി കെ കരുണാകരനെതിരെ ഉപയോഗിച്ചതാരാ? കോൺഗ്രസ്. എന്റെ ചോദ്യം അതല്ല, എന്റെ ചോദ്യം എന്ന് പറയുന്നത് നോക്കൂ, ഈ അലിഗേഷൻ എല്ലാം തന്നെ ഇപ്പോ ബിജു രമേശ് ഉന്നയിച്ച അലിഗേഷൻ അത് പിണറായി വിജയന്റെ രാഷ്ട്രീയമായ വൈരനിര്യാതന ബുദ്ധി എന്ന നിലയിൽ നമുക്ക് വളരെ ഉപരിപ്ലവമായി വിലയിരുത്താമെങ്കിൽ തന്നെയും എങ്ങനെയാണ് ബിജു രമേശിന്റെ വായിൽ നിന്ന് പുതിയ ആരോപണമായി മാണി സാറിനെ കുറിച്ചോ അല്ലെങ്കിൽ ജോസ് കെ മാണിയെ കുറിച്ചോ എന്തെങ്കിലും തെളിയിക്കാൻ കഴിയുന്ന ആരോപണം അദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്നില്ല. അദ്ദേഹം പുതിയ ആരോപണമായി ഉന്നയിക്കുന്നത് ഒന്ന്, രമേശ് ചെന്നിത്തലയ്ക്ക് 1 കോടി കൊടുത്തു, 50 ലക്ഷം കെ ബാബുവിന് കൊടുത്തു, അത് എങ്ങനെ കൊടുത്തു, എവിടെ കൊടുത്തു, ആർക്ക് ആരുണ്ടായിരുന്നു അവിടെ എന്ന തെളിവുകളോട് ഒപ്പമാണ് അദ്ദേഹം അത് പറയുന്നത്. അപ്പോൾ അതിൽ ബിജു രമേശിൻ്റെ ചില ലക്ഷ്യങ്ങളില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വൈരനിര്യാതന ബുദ്ധി നമുക്ക് ഉപരിപ്ലവമായി വിലയിരുത്താം, അതിനപ്പുറത്തേക്ക് ആ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പിണറായി വിജയൻ കേസെടുത്തോളും എന്ന് പറഞ്ഞ് വിത്തിട്ടുന്നത് ബിജു രമേശാണ്. ആ വിത്തിട്ടത് ആരുടെ നിർദ്ദേശപ്രകാരം, ആരാണ് പറഞ്ഞത് ബിജുവിനോട് അവിടെ ചെന്ന് അങ്ങനെ ഒരു വിത്തിടാൻ? അതാണ് നികേഷ് ഞാൻ പറഞ്ഞു വന്നത്. പാമോലിൻ കേസും ഐ എസ് ആർ ഒ ചാരക്കേസും ഉപയോഗിച്ച് കൂടുതലും ഉപയോഗിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ആർക്കെതിരെ? കോൺഗ്രസ് നേതാവ്, കോൺഗ്രസ് മുഖ്യമന്ത്രി കെ കരുണാകരനെതിരെ. അത് അതാണ് അതിന്റെ രസം. അതേപോലെ ഈ കേസും കോൺഗ്രസ്സുകാർ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഉപയോഗിക്കില്ലേ എന്നാണ് അങ്ങ് ബഹുമാനപ്പെട്ട നികേഷ് കുമാർ അങ്ങ് പറഞ്ഞു വയ്ക്കുന്നത്. ഞാൻ അതിന്റെ സാധ്യത തള്ളിക്കളയുന്നില്ല. ഇപ്പോഴും ഉമ്മൻചാണ്ടിന്റെ കാര്യം പറഞ്ഞു. ഉമ്മൻചാണ്ടി അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ എ എസ് എസ് സി തീരുമാനിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഉമ്മൻചാണ്ടി എനിക്ക് തോന്നിയിട്ടുള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക് ആ സ്ഥാനം കൊടുക്കുമെന്ന് തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെയും കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെയും കോൺഗ്രസ് സംഘടനയുടെയും നാച്ചുറൽ ചോയ്സ് ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു, യാതൊരു സംശയമില്ല. ഇത്തവണ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയാണ് കോൺഗ്രസിന്റെയും കേരളത്തിലെ യു ഡി എഫ് പ്രവർത്തകരുടെയും ഒക്കെയും തെരഞ്ഞെടുപ്പ് കാണുന്ന നിരീക്ഷിക്കുന്ന ജനങ്ങളുടെയും ഒക്കെ ചിന്ത നാച്ചുറൽ ചോയ്സ് ആയിട്ട് വരേണ്ടത് രമേശ് ചെന്നിത്തലയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ലേ? കോൺഗ്രസിനകത്ത് കോൺഗ്രസിന്റെ ചരിത്രം അതാണ്. മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പം ഉമ്മൻചാണ്ടിക്കെതിരെ പടപൊരുതിയത് ആരാ കേരളത്തിൽ? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കെ ഉമ്മൻചാണ്ടിയെ വഷളാക്കിയതും ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനം തട്ടിത്തെറിപ്പിച്ചതും തുടർഭരണം എന്ന സ്വപ്നം ഉമ്മൻചാണ്ടിയുടെ പ്രത്യേക പരിപാടി അത് തട്ടിത്തെറിപ്പിച്ചതും കോൺഗ്രസ് നേതൃത്വമാണ്, സംഘടനാ നേതൃത്വമാണ്. ചരിത്രം ചിലപ്പോൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് കാര്യം തള്ളിക്കളയുന്നില്ല.